നമസ്കാരം. വിഷപ്പിന്റെ ദൈനതയിൽ ഇന്ത്യ ലോകത്ത് 104 സ്ഥാനത്താണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ഇന്ത്യയെക്കാൾ വിഷപ്പ് കുറഞ്ഞ രാജ്യങ്ങളാണത്രേ. ലോകത്തെ ഏറ്റവും വലിയ സർക്കാർ ധാന്യോൽപാദന സംഭരണ വിതരണ ശൃംഖലയുള്ള രാജ്യമായ ഇന്ത്യയെക്കാൾ ഉയർന്ന സ്ഥാനത്താണ് പോലും വെനിസ്വേലയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ. ഭക്ഷ്യസുരക്ഷാ നിയമം, സൗജന്യ റേഷൻ, തൊഴിലുറപ്പ് പദ്ധതി, അന്ത്യോദയ അന്നയോജന, നിരവധി വിഷപ്പുരഹിത പദ്ധതികൾ, ആയുഷ്മാൻ ഭാരത് തുടങ്ങി അനേകം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നിലവിലുള്ള ഇന്ത്യയിലാണത്രേ. വെടികൊണ്ട് ചത്താലും വീണ്ടില്ല, അതിർത്തി കടന്ന് ഇന്ത്യയിൽ വരാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ബംഗ്ലാദേശികൾ, ലോകം മുഴുവൻ പിച്ചുചട്ടിയുമായി നടക്കുന്ന പാകിസ്ഥാനികൾ എന്നിവരെക്കാൾ വിഷപ്പ്. റിപ്പോർട്ട് പ്രകാരം വെനിസ്വേല പോലും ഇന്ത്യക്ക് വളരെ മുന്നിലാണ്. കടം കയറി കുത്തുവാളെടുത്ത് നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിലെ പോലെയല്ല ഇവിടെ പണപ്പെരുപ്പ് നിരക്ക്. മില്യൺ ശതമാനം കണക്കിലാണ് പറയുക. ഒന്നുകൂടി വിശദീകരിക്കാം. അവിടെ ചെറിയ നോട്ടുകളുടെ ഏർപ്പാടില്ല, ഉണ്ടായിട്ട് കാര്യവുമില്ല എന്നതാണ് കാര്യം. യുവതികൾ പട്ടിണിയും വിശപ്പും കൊണ്ട് നിവർത്തികെട്ട് വിശപ്പടക്കാൻ വ്യാപകമായി വേഷാവൃത്തിയിൽ ഏർപ്പെടുന്ന നാട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വെനിസ്വേലയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും ഈ ഗ്രൂപ്പിന് ഇന്ത്യയോട് ഇങ്ങനെ വിരോധം തോന്നാൻ കാരണം? റിപ്പോർട്ടുകൾ പ്രകാരം 2014 ഇന്ത്യയുടെ സ്ഥാനം 55 ആയിരുന്നു. മോദി ഇന്ത്യയിൽ അധികാരം ഏറ്റെടുത്തതിനു ശേഷം അത് 80 ആയിരുന്നു. പിന്നീട് ക്രമമായി വർദ്ധിച്ച് ഇപ്പോൾ 101 ആണെന്ന് പറയുന്നു. ഇന്ത്യ അടുത്ത കാലത്തായി FCR നിയമങ്ങളിൽ വരുത്തിയ ചില മാറ്റങ്ങൾ ചില സന്നദ്ധ സംഘടനകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ജനുവിൻ ആയവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിലും അങ്ങനെയല്ലാതെ ചാരിറ്റിയുടെ പേരിൽ ഇന്ത്യയിൽ പണമെത്തിച്ച് ആ പണം ഉപയോഗിച്ച് മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ആദ്യകാലത്ത് ഭക്ഷണം, വസ്ത്രം എന്നിവയെല്ലാമായിരുന്നു ചാരിറ്റിയുടെ പേരിൽ ഇന്ത്യയിൽ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാം വരുന്നത് ഡോളറായിട്ടാണ്. ഇങ്ങനെ വിദേശത്തു നിന്നും വരുന്ന കോടിക്കണക്കിന് ഡോളർ ചിലർ ഇന്ത്യയിലെ നിർബന്ധിത മതമാറ്റ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കു വരെയും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന പണമൊഴുക്കിൽ യുക്തിസഹമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. ആദ്യപടി നോട്ട് നിരോധനമായിരുന്നു. ചിലരുടെ ശതകോടികൾ ഒറ്റ രാത്രി കൊണ്ട് കടലാസ് കെട്ടുകളായി മാറി. അതോടൊപ്പം അടുത്തപടിയും നടപ്പിലാക്കി. ഇപ്പോൾ ചാരിറ്റിയുടെ പേരിൽ ആർക്കും ഒരു അംഗീകൃത NGO വഴിയല്ലാതെ ഇന്ത്യയിലേക്ക് പണം അയക്കാനോ അങ്ങനെ അയക്കുന്ന പണം ഇവിടെ ആർക്കും സ്വീകരിക്കാനോ കഴിയില്ല. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. അംഗീകൃത സംഘടനകൾ ഡൽഹിയിലെ ഒരു ഡെസിഗ്നേറ്റഡ് SBI ബാങ്ക് ശാഖയിൽ സ്വന്തമായി FCRA അക്കൗണ്ട് തുടങ്ങണം. ഇവർ വർഷാവർഷം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് റിപ്പോർട്ട് ഇവ സർക്കാരിന് കൊടുക്കണം തുടങ്ങിയ ചില നിബന്ധനകൾ മാത്രം. ഇങ്ങനെ നിയമങ്ങൾ കർശനമായതോടെ ചിലരുടെയെല്ലാം ഫണ്ട് വരവ് നിലച്ചു എന്നത് പരക്കെ അറിയുന്ന സത്യമാണ്. ചാരിറ്റി എന്നത് ചെറിയൊരു കളിയല്ല എന്ന് അറിയണം. ധനമന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഓരോ വർഷവും ഏകദേശം 16,000 കോടി രൂപയാണ് ചാരിറ്റിയുടെ കണക്കിലെത്തുന്നത്. അതിൽ കള്ളനാണയങ്ങളുമുണ്ട്. കേരളത്തിലെ ബിലീവേഴ്സ് ചർച്ചിനെ കുറിച്ച് അറിയില്ലേ? ഇന്ത്യയിലെ പട്ടിണി കഥകൾ, വിദേശത്ത് വിറ്റ് കാശാക്കി കോടികൾ മതിക്കുന്ന ഡോളർ പിരിച്ച് ഹവാല റൂട്ട് വഴി ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്ന് സ്വന്തം പേരിൽ വലിയ സ്വത്തുവകകൾ ഉണ്ടാക്കിയ യോഹന്നാൻ കഥകൾ, പള്ളിയുടെ അൾത്താരയിൽ വരെ കള്ളപ്പണം ഒളിപ്പിച്ച യോഹന്നാൻ എന്ന ഉടായ്പ് പാതിരിയുടെ ചാരിറ്റി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.